ഷാലോം അലൈഹിം, നിങ്ങൾക്ക് സമാധാനം. ഞാൻ മാരിയോ ജോസഫ്, ഫിലോകാലിയായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മനുഷ്യനായി പിറന്ന എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടാകും. ചില വഴക്കുകൾ അവർ സോൾവ് ചെയ്തിട്ടായിരിക്കും മരിക്കുന്നത്, ചിലർ മരിക്കുന്നത് വരെയും ചിലത് സോൾവ് ചെയ്യാതെ ആയിരിക്കും. അതായത് ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട് മരിക്കേണ്ടിയും വരാറുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, വേറൊരു മനുഷ്യരുമായി ഇടപെടാതെ ഒറ്റയാനായി ഒരു മലയിലോ ഒരു സന്യാസിയായിട്ടോ ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടാകുമോ? തീർച്ചയായും ഉണ്ട്. അവരവരോട് തന്നെ ഒരിക്കലെങ്കിലും വഴക്കിട്ടിട്ടുണ്ടാകും. അവരവരോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ എൻ്റെ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാതെ എന്നോട് തന്നെ ഞാൻ വഴക്കിടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ രണ്ട് വ്യക്തിയായി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. നമ്മൾ തന്നെ രണ്ടും പറയും, പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ് വഴക്കിടാറുണ്ട്. അങ്ങനെ സെൽഫ് ടോക്ക് ഉള്ളവർ തന്നെയാണ് ഭൂരിഭാഗം മനുഷ്യരും. ഇനി ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾ ചിന്തിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്, അല്ലെങ്കിൽ ഭാഷപരമായാണ്, മതപരമായാണ്, കുടുംബത്തിലാണ് എന്നൊക്കെയാണ്. അതിലേറ്റവും അധികം എനിക്ക് തോന്നുന്നത് ദമ്പതികൾ തമ്മിലായിരിക്കും. അതായത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ ജനിച്ചു വളർന്ന രണ്ട് പേര് ഒരുമിച്ച് ഏക ശരീരമായി, ഏക മനസ്സായി, ഏക ആത്മാവായി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ ഇടയിലാണ് വഴക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ ദമ്പതികളുടെ ഇടയിലുള്ള വഴക്ക് വലിയ വഴക്ക് നിസാരമായിട്ട് അവർ സോൾവ് ചെയ്തെടുക്കും. അതായത് മല പോലെ വന്നാലും മഞ്ഞുപോലെ അതങ്ങ് പോകാറുണ്ട്. ചിലപ്പോൾ ചെറിയ ചെറിയ വഴക്കുകൾ അനുദിനം ഉണ്ടാകും, അത് അപ്പപ്പോൾ സോൾവ് ചെയ്യും. പക്ഷെ ചില സമയങ്ങളിൽ നിസാര വഴക്ക് വലിയ പൊട്ടിത്തെറിയായിട്ട് ഡിവോഴ്സിലേക്ക് പോയി വരെ അവസാനിക്കാനും സാധ്യതയുണ്ട്. ചെറിയ വഴക്ക്, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് ഡിവോഴ്സായി മാറാറുണ്ട്. അങ്ങനെയുള്ളൊരു കേസ് ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മുമ്പിൽ എത്തിപ്പെടാനിടയായി. അതായത് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ധ്യാനം തുടങ്ങിയിട്ടില്ല. 3-4 കൗൺസിലേഴ്സ് ഇരുന്നാണ് ഫോൺ വഴിയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വഴിയും ആവശ്യത്തിന് കൗൺസിലിംഗ് ഫിലോക്കാലിയ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ അപകടം പിടിച്ച കേസുകളിൽ ചിലപ്പോൾ നേരിട്ട് ഞാനും ജിജിയോ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്ത ഒരു സംഭവമാണ് നിങ്ങളോട് പറയുന്നത്. അതായത് കേരളത്തിൽ അത്യാവശ്യം നല്ല സമ്പന്നതയുള്ള, അത്യാവശ്യം നാട്ടിൽ നല്ല പേരുള്ള, എല്ലാം കൊണ്ടും നന്നായിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിസാര വഴക്കിൻ്റെ പേരിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും അത് ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അത് ഡിവോഴ്സ് ആകുമെന്നുള്ള ഒരു സിറ്റുവേഷനിലെത്തിയപ്പോൾ എങ്ങനെയെങ്കിലും അത് പരിഹരിക്കണമല്ലോ എന്നോർത്ത് അവരോട് വീട്ടിൽ വരാൻ പറഞ്ഞു. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഇതേ റൂമിലിരുന്ന് തന്നെയാണ് അവരോട് സംസാരിച്ചത്. മണിക്കൂറുകൾ ഒരുപാടിരുന്ന് വിവാഹം കഴിച്ച അന്ന് മുതൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നുണ്ടായ മുറിവുകൾ ഓരോന്നും ഭർത്താവിൻ്റെ അടുത്തിരുന്ന് എന്നോട് പറയുകയാണ്. ഭർത്താവ് ഇതെല്ലാം സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് ഭർത്താവ് ഭാര്യയിൽ നിന്നുണ്ടായ ഓരോ മുറിവുകളും അവളുടെ കുടുംബത്തിൽ നിന്നുണ്ടായ മുറിവുകളും എണ്ണി എണ്ണി പറയുന്നു. ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം എല്ലാം സെയിം ആയിരുന്നു. ഏതോ ആവട്ടെ, എല്ലാം കേട്ട് സൈക്കോ സ്പിരിച്വാലിറ്റി അനുസരിച്ച് കുറേ നേരം അവരോട് സംസാരിക്കും. അതിനുശേഷം ഈശോയെ വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു ചെറിയൊരു മാനസാന്തരം വന്നതുപോലെ എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തപ്പോൾ ചോദിച്ചു, എന്നാൽ ക്ഷമ ചോദിച്ചൂടെ? ഭാര്യ ഭർത്താവിനോട് ക്ഷമ ചോദിച്ചു, ഭർത്താവ് ഭാര്യയോട് ക്ഷമ ചോദിച്ചു, അവർ രമ്യതയിലായി ആ കുടുംബം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് ഈ റൂമിൽ നിന്ന് അവരിറങ്ങിപ്പോകാൻ നേരത്ത് ഭർത്താവ് പറഞ്ഞു, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. ആൾ വാഷ്റൂമിൽ പോയ സമയത്ത് ഭാര്യ എന്നോട് ഒരു ഡയലോഗ് പറഞ്ഞു. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതൊക്കെ വെറും നാടകമാണ് ബ്രദർ, അങ്ങേരാരാന്ന് എനിക്ക് നന്നായി അറിയാം. ഇതൊക്കെ ബ്രദറിൻ്റെ മുമ്പിലും എൻ്റെ മുമ്പിലും കാണിച്ചു കൂട്ടുന്നതല്ലേ. അങ്ങേര് റിയലി മാറാനൊന്നും പോകുന്നില്ല. ഇത് അങ്ങേരുടെ രക്തത്തിലുള്ളതാ കാര്യം. അങ്ങേരുടെ അപ്പനും അമ്മയും അങ്ങനെയാണ് എന്ന് ഭാര്യ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നാഡീനരമ്പുകൾ ഒന്ന് അങ്ങോട്ട് ഒന്ന് തളർന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, വെറും മണിക്കൂറുകൾ മാത്രം ഈ സ്ത്രീയോടിരുന്ന് സംസാരിച്ചാൽ ഞാൻ അവരുടെ ഒരു വാക്ക് കേട്ട് അത്രയും പെട്ടെന്ന് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതകാലം വിവാഹം കഴിച്ചത് മുതൽ ഇന്ന് വരെ ഈ ഒരുപാട് വർഷങ്ങളോളം കൂടെ താമസിച്ച ആ ഭർത്താവിൻ്റെ നൊമ്പരം എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് പിന്നീട് അധികമൊന്നും അവരോട് സംസാരിക്കാൻ തോന്നിയില്ല. എങ്കിലും എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നി. അത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വ്യക്തികളെയും രണ്ട് കണ്ണുകളോടെ കാണാറുണ്ട്. ഒന്നാമത്തെ കണ്ണ് സ്നേഹത്തിൻ്റെ, കരുണയുടെ, ദയയുടെ ഒരു കണ്ണാണ്. മറ്റേ ഒരു കണ്ണ് ക്രൂക്കഡ്നെസ്സിൻ്റെ ഒരു കണ്ണാണ്. അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രേമിക്കുമ്പോൾ, അല്ലെങ്കിൽ വിവാഹാലോചന വന്നു കഴിയുമ്പോൾ അയാളുടെ നല്ല വശം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അയാളിൽ നല്ലതുണ്ടാകാനേ നമ്മൾ കൊതിക്കാറുള്ളൂ. പക്ഷെ ആ വ്യക്തിയുമായി കുറച്ച് നാൾ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു കഴിയും. അങ്ങനെ ഈ തനി സ്വഭാവത്തിൽ പെട്ടതും നമുക്കിഷ്ടമില്ലാത്തതുമായ കുറേ ക്യാരക്ടർ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് അതേ ലെൻസ് വഴിയായിരിക്കും. ആ കണ്ണട വെച്ച് തന്നെ കാണുമ്പോൾ എന്നും അയാൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അത് അയാളുടെ ബേസിക് നേച്ചറാണെന്നുള്ള ഒരു വിധിയിൽ നമ്മളെത്തും. ഇങ്ങനെ ഒരു വിധിയിലെത്തിയാലുള്ള അപകടം എന്താണെന്നാണ് ഞാൻ പറയുന്നത്.
ഞാൻ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല പറയുന്നത്, സർവശക്തനായ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം വായിക്കുകയാണ്. അത് ജോബിൻ്റെ പുസ്തകം 3:25 ഇത് ദൈവവചനത്തിൽ വെളിപ്പെടുത്തി കിട്ടിയ ഒരു സീക്രറ്റാണ്. ഇങ്ങനെയാണ്, ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. അതായത് ജോബ് ജീവിതത്തിൽ എന്താണോ ഭയന്നത് അതാണ് ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ജോബ് ഇവിടെ പറയുകയാണ്. ഓരോ പെങ്ങന്മാരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ഭർത്താവുമായി ഒന്നിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് വീണ്ടും കള്ളുകുടിക്കും, എൻ്റെ ഭർത്താവ് വീണ്ടും എന്നെ ചതിക്കും, എൻ്റെ ഭർത്താവ് പണം എനിക്ക് ആവശ്യത്തിന് തരില്ല, എൻ്റെ ഭർത്താവ് എന്നെ ദ്രോഹിക്കും എന്ന് തന്നെ നിങ്ങൾ ഭയപ്പെടുകയും ചിന്തിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് സംഭവിക്കും. ഒരു പക്ഷേ നിങ്ങൾ അത് ഇനിയും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ കാരണം കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ അപകടം എവിടെയാണ്? കഴിഞ്ഞ നാളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ യേശുവിൻ്റെ കണ്ണിലൂടെ ഇവരെ കണ്ണുകൊണ്ട് ഇവർ മാനസാന്തരപ്പെട്ടു, ഇവരങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കണം. കാരണം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണോ ഭയക്കുന്നത് സംഭവിക്കും. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അവൻ എന്താണോ ചിന്തിച്ചു കൂട്ടുന്നത് അറിയാതെ അവനത് പറയാനും തുടങ്ങും. അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന സംഗതി പ്രകൃതി അവന് കൊണ്ടുകൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ ഒരു ടോക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് ഇന്നലെ എനിക്ക് ചിന്തയുണ്ടായി, ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ചിന്തയാണ്. ആ ചിന്തകൾ മനസ്സിലിങ്ങനെ ഓർത്തോർത്തോർത്തോർത്തിരുന്ന് ഇന്ന് രാവിലെ ഇതേ അത് റിയലായി ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ ആലോചിച്ച് ഒരു വസ്ത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിനു മുമ്പ് ചിന്തയിലാണ് ആ വസ്ത്രം വാങ്ങിക്കഴിഞ്ഞത്. നിങ്ങളൊരു ഭവനം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അത് ചിന്തയിലാണ് ആ ഭവനം വെച്ചത്. നിങ്ങളൊരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ചിന്തയിലാണ് സ്വന്തമാക്കിയത്. എന്തും ചിന്തയിൽ ഉദിക്കണ്ടേ? പക്ഷെ നിങ്ങളുടെ ചിന്തയിൽ നാളെ എൻ്റെ ഭർത്താവ് എന്നെ ചതിക്കുമെന്ന ചിന്തയാണ് ഉള്ളെങ്കിൽ അതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ചിന്തയിൽ നാളെ എൻ്റെ ഭർത്താവ് എന്നെ തല്ലുമെന്നാണ് ഉള്ളതെങ്കിൽ നാളെ അത് സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ ഭർത്താവ് നാളെ കള്ളുകുടിച്ച് വരും എന്ന് നിങ്ങൾ ഇന്ന് ചിന്തിച്ചു കൂട്ടിയാൽ നാളെ അത് സംഭവിക്കാൻ പോവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ദൈവാത്മാവിൻ്റെ സഹായത്താൽ ആ ചിന്തയെ അവിടെ വെച്ച് നിർവീര്യം ചെയ്ത് കളയണം. അതിന് വിളിക്കുന്ന പേരാണ് ഒരു തരത്തിലുള്ള മനസ്സിൽ നടക്കേണ്ട ഒരു അബോർഷൻ. മോശമായ ചിന്തയെ അബോർട്ട് ചെയ്ത് കളയുക. യേശുവിൻ്റെ നാമത്തിൽ ഈ ചിന്തയെ ഞാൻ തള്ളിക്കളയുന്നു. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നാളെ എത്ര നല്ലവനായി കാണണമോ അത്ര നല്ലവനാണ് എന്ന് ഇന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ നാളെ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത് മുഴുവനും അയാൾ മോശക്കാരനാണ്, അയാൾ മോശക്കാരൻ, അയാൾ എങ്ങനെയാണ്, ആരുപദേശിച്ചു കാര്യം, അയാൾ നന്നാവില്ല എന്ന് പറഞ്ഞാൽ നാളെ അങ്ങനെ ആകുള്ളൂ. അപ്പോൾ തിരിച്ച് ചിന്തിക്കേണ്ട സമയമായി. ഞാനിത് പറയാൻ വേറെ ഒരു ദൈവവചനത്തിൻ്റെ പിൻഫലമുണ്ട്, അതും കൂടെ പറഞ്ഞു തരികയാണ്. എഫേസൂസ് ലേഖനം 3:20 എഫേസൂസ് 3:20 ഇങ്ങനെയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവം. വാ, സൂപ്പർ അല്ലേ? നമ്മളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അധികം നൽകാൻ കഴിവുള്ള ദൈവം എന്നാണ്. അത് തുടർന്ന് വായിക്കണം, പക്ഷേ ഞാൻ ഈ ഒരു വാക്ക് മാത്രം എടുക്കുക. ദൈവം ഈ പ്രകൃതിയിൽ എന്താ ചെയ്തിരിക്കുന്നത്? ചിലതൊക്കെ ദൈവം ഡയറക്റ്റായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കും. അത് പ്രകൃതിക്ക് അതീതമായ കാര്യങ്ങളായിരിക്കും. ചിലപ്പം ജോഷുവ പറഞ്ഞല്ലോ, സൂര്യനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ദൈവം നേരിട്ട് കയറി ഇടപെട്ട് ചെയ്യും. പല രോഗസൗഖ്യങ്ങളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് കാലിന് വളർച്ചയില്ലാത്ത കുഞ്ഞിന് കാലിന് വളരുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രകൃതിക്ക് അതീതമായി ദൈവം ചെയ്യുന്ന മഹാ അത്ഭുതങ്ങളാണ്. ചിലതൊക്കെ ദൈവം പ്രകൃതിയിലെ ചെയ്തു വെച്ചിരിക്കുകയാണ്, അതിലൂടെ തന്നെ അത് നടക്കണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിള് തിന്നു കഴിഞ്ഞിട്ട് ഒരു വിത്തുണ്ട്. ആ വിത്ത് നിങ്ങൾ നട്ടാൽ അതൊരു ആപ്പിൾ മരമാകുക എന്നുള്ളത് ആ വിത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു കഴിവാണ്. അത് നട്ടു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം വന്നാൽ അത് ആപ്പിൾ മരമാകും. ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം നട്ടിരിക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നമ്മളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. അത് ക്രിസ്തുവിൻ്റെ ശക്തി തന്നെയാണ്, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നമ്മളുടെ ആത്മാവിൽ നമ്മളുടെ ഉപബോധ മനസ്സിൽ ദൈവം നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന അതിൽപ്പെട്ട ഒരു ശക്തിയാണ്. ഞാൻ എന്ത് ഭയക്കുന്നോ അതെനിക്ക് സംഭവിക്കുന്നു, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നോ അതെനിക്ക് സംഭവിക്കുന്നു. കാര്യം ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അവിശ്വാസത്തോടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല, ദൈവത്തിൽ നിന്നൊന്നും നേടാനും പറ്റില്ല. ഈശോ പോലും രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ ചോദിക്കും, ഇത് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പെങ്ങന്മാരോടും ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ ഭർത്താവ് നാളെ നല്ലവനാണ് എന്ന് നിങ്ങൾ ഇന്ന് വിശ്വസിക്കുകയും അത് അതരം കൊണ്ട് പറയുകയും അത് മനസ്സിലിങ്ങനെ റിഹേഴ്സൽ ഇടുകയും ചെയ്താൽ അതങ്ങനെ ആയി മാറും. അതായത് ഇന്നലെ വരെ വൈകുന്നേരം കള്ളുകുടിച്ച് വന്നതാണ് ഭർത്താവ്, പക്ഷേ ഇന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് നാളെ അദ്ദേഹം കള്ളുകുടിക്കാതെ വരുന്നു. നിങ്ങൾ മനസ്സിൽ ആലോചിച്ചെടുക്കുകയാണ്, കള്ളുകുടിക്കാതെ വരുമ്പോൾ അദ്ദേഹം മക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ്
എന്തെങ്കിലും വാങ്ങുന്നു, അദ്ദേഹം വരുന്ന വഴിക്ക് പള്ളിയുടെ മുമ്പിൽ കുരിശടിയിൽ നിന്ന് ജപമാല ചൊല്ലുന്നു. നിങ്ങൾ മനസ്സിൽ അങ്ങനെ കാണണം. അതായത് അദ്ദേഹത്തെക്കുറിച്ച് പോസിറ്റീവായത് മാത്രം നിങ്ങൾ കുറച്ച് ദിവസം കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ എന്താണോ കണ്ടത് അതവിടെ മാനിഫെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ സംഭവിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ ഭാര്യ ഇത്രനാളും നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ആ ലെൻസ് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ദൈവീകമായ വിശുദ്ധിയുടെ കണ്ണോടെ അവരെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ കാണുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ധ്യാനിക്കുന്നത് അതായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിലോക്കാലിയ ഒഫീഷ്യൽ എന്നത് ഇതേ ചാനലിന് തന്നെ ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട്, ഫിലോക്കാലിയ ഒഫീഷ്യൽ ഇൻ ഇംഗ്ലീഷ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടി നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അവർക്ക് നിങ്ങളത് എത്തിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടി ആയിരിക്കട്ടെ. ആമേൻ.